നമസ്കാരം ഡോക്ടർ വിനിൽസ് ഓർത്തോടിപ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് സാക്രോ ഇലിയാക് ജോയിന്റ് ഡിസോർഡർ എന്താണ് സാക്രോ ഇലിയാക് ജോയിന്റ് ഡിസോർഡർ എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് സാക്രം എന്ന എല്ലാണ് ഇവിടെ തെളിഞ്ഞു കാണിക്കുന്നത് ഇലിയം എന്ന എല്ലാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിൽ തമ്മിലുള്ള ജോയിന്റിനെയാണ് സാക്രോ ഇലിയാക് ജോയിന്റ് എന്ന് പറയുന്നത് ഈ സാക്രോ ഇലിയാക് ജോയിന്റിന് ഒത്തിരി ലിഗമെൻറ്റുകളുണ്ട് ഈ ലിഗമെൻറ്റിൻ്റെയും ജോയിൻറ്റിൻ്റെയും തേയ്മാനം മൂലമുണ്ടാകുന്ന അമിതമായ അനക്കമോ അല്ലെങ്കിൽ അനക്കക്കുറവിനെയാണ് സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഡിസോർഡറിൽ പിൻവശത്ത് ഈ കാണുന്ന പോയിൻ്റിൽ അതിശക്തമായിട്ടുള്ള വേദനയോ അല്ലെങ്കിൽ അമർത്തുമ്പോൾ വേദനയോ ഉണ്ടാകാം ആ വേദന പതിയെ പതിയെ താഴോട്ടേക്ക് ബട്ടക്സിലേക്കോ അല്ലെങ്കിൽ തൈയിലേക്കോ റേഡിയേറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാം മുട്ടിന് താഴേക്ക് പോകുന്നത് കുറവാണ് നിങ്ങളുടെ വിട്ടുമാറാത്ത നടുവേദന സാക്രോ ഇലിയാക് ഡിസോർഡർ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഡിസോർഡർ കണ്ടുപിടിക്കാൻ വൈകുന്നത് ലിറ്ററേച്ചർ പറയുന്നതനുസരിച്ച് അതായത് പഠനങ്ങൾ പറയുന്നതനുസരിച്ച് 25% ലോവർ ബാക്ക് പെയിൻ അതായത് നടുവേദന സാക്രോ ഇലിയാക് ജോയിൻറ്റ് പ്രോബ്ലം കൊണ്ടുള്ളതാണ് ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഡിസ്കിൻ്റെ പ്രോബ്ലം പോലെ അതായത് കാലിലേക്ക് കട്ടുകഴപ്പും വേദനയും മരവിപ്പൊക്കെ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡിസ്ക് പ്രോബ്ലം MRI എടുത്തു നോക്കുമ്പോൾ ഡിസ്കിന് ചെറിയ ബൾജ് ഉണ്ടാവും അതുകൊണ്ട് പലപ്പോഴും ഇത് ഡിസ്ക് പ്രോബ്ലം ആണോ സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഡിസോർഡർ ആണോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ട്രീറ്റ്മെൻറ് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ജോയിൻറ്റിൽ മരവിപ്പിക്കുന്ന മരുന്ന് കുത്തിവെച്ച് ലക്ഷണങ്ങളിൽ എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന് നോക്കിയാലാണ് അതായത് ഡയഗ്നോസ്റ്റിക് ഇഞ്ചെക്ഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് 100% സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഡിസോർഡർ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ഒന്ന് നടുവേദന സാധാരണയായി ഒരു സൈഡിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ ചില ആർത്രൈറ്റിസ് അതായത് വാദങ്ങളിൽ അപൂർവമായിട്ട് രണ്ട് സൈഡിലേക്കും അതായത് രണ്ട് ജോയിൻറ്റിലും പ്രോബ്ലം ഉണ്ടാകും രണ്ട് സൈഡിലേക്കും വേദന ഉണ്ടാവും രണ്ടാമത്തെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടക്സിലേക്കും തുടയിലേക്കുമുള്ള വേദന മൂന്നാമത്തേത് ഇരിക്കുമ്പോൾ ഉള്ള അസ്വസ്ഥത വേദന നാലാമത്തെ ലക്ഷണം സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അഞ്ചാമത്തെ ലക്ഷണം രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉള്ള വേദന മരവിപ്പ് ബുദ്ധിമുട്ട് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട് ആറ് കുറച്ചധികം നേരം നിൽക്കുമ്പോൾ ഉള്ള നടുവേദന കട്ടുകഴപ്പ് ഏഴ് കുറച്ചു നേരം ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഉള്ള വേദന എട്ട് ചില അവസരങ്ങളിൽ കാല് വേച്ചു പോകുന്ന പോലത്തെ തോന്നലുകൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ ഇനി സയൻസ് എന്തൊക്കെയാന്ന് നോക്കാം സയൻസ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഉള്ള ലക്ഷണങ്ങളെയാണ് സയൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ ആ സന്ധിയിൽ ഞെക്കുമ്പോൾ ഉള്ള വേദന രണ്ടാമത്തേത് കുറച്ച് ടെസ്റ്റുകളാണ് ആദ്യത്തെ ടെസ്റ്റ് ഡിസ്ട്രാക്ഷൻ ടെസ്റ്റ് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ രോഗിയെ മലർത്തി കിടത്തി അമർത്തി ഞെക്കുമ്പോഴുള്ള വേദന രണ്ട് തൈ ട്രസ്റ്റ് അതായത് തൈ ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയെ മലർത്തി കിടത്തി മുട്ടുമടക്കി അമർത്തി ഞെക്കുമ്പോഴുള്ള വേദന മൂന്നാമത്തേത് കംപ്രഷൻ ടെസ്റ്റ് രോഗിയെ സൈഡിലേക്ക് ചരിച്ചു കിടത്തി ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ സൈഡിലേക്ക് ചരിച്ചു കിടത്തി അമർത്തുമ്പോഴുള്ള വേദന നാലാമത്തേത് ഫേബർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രോഗിയെ മലർത്തി കിടത്തി നാലിൻ്റെ ആകൃതിയിൽ കാല് വെച്ചതിന് ശേഷം അമർത്തി ഞെക്കുമ്പോഴുള്ള വേദന അഞ്ചാമത്തേത് ഗാൻസ്ലൻസ് ടെസ്റ്റ് രോഗിയെ കട്ടിലിൻ്റെ സൈഡിലേക്ക് കിടത്തി ഒരു കാല് മടക്കി ഏത് കാലിനാണ് വേദന ഉള്ളത് ആ കാല് കട്ടിലിൻ്റെ താഴേക്ക് തൂങ്ങിക്കിടക്കുകയും മറ്റേ കാല് മടക്കി വയ്ക്കുകയും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ മടക്കി വയ്ക്കുകയും ചെയ്തിട്ട് അമർത്തി ഞെക്കുമ്പോഴുള്ള വേദന ഈ വേദനയുള്ള സൈഡിൽ അമർത്തി ഞെക്കുമ്പോഴുള്ള വേദന ഇനി എന്തുകൊണ്ടാണ് സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഡിസോർഡർ വരുന്നത് അതിലുള്ള കാരണങ്ങൾ ആദ്യത്തെ നടത്തത്തിലുള്ള പ്രശ്നങ്ങൾ ഗെയ്റ്റ് അബ്നോർമാലിറ്റീസ് എന്ന് പറയും ഒന്ന് കാലുകൾ തമ്മിലുള്ള നീളത്തിലുള്ള വ്യത്യാസം രണ്ട് നട്ടലിൻ്റെ വളവുകൾ അടുത്തൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികൾ പ്രസവത്തിന് ശേഷം അതായത് കുഞ്ഞ് കടന്നു പോരുമ്പോൾ ആ വികസനം സംഭവിക്കുന്നതോടുണ്ടാകുന്ന സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഡിസോർഡർ മൂന്നാമത്തേത് നട്ടലിൻ്റെ ഓപ്പറേഷനുകൾ എക്സാമ്പിൾ ഫ്യൂഷൻ സർജറി അതായത് നട്ടല് കൂട്ടിച്ചേർക്കുന്ന ഓപ്പറേഷനുകൾ നാലാമത്തേത് കൂടുതൽ പ്രഷർ ചെലുത്തുന്ന വ്യായാമങ്ങൾ എക്സാമ്പിൾ ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് ചിലതരം എക്സസൈസുകൾ അഞ്ചാമത്തേത് ആർത്രൈറ്റിസ് അതായത് വാദങ്ങൾ ആറ് യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലങ്ങൾ ഏഴ് വീഴ്ചകൾ അതായത് മൂട് കുത്തിയുള്ള വീഴ്ചകൾ
ഇനി നമ്മ ഡോക്ടർ എന്തൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക? സാധാരണഗതിയിൽ എക്സ്റേ എടുത്ത് നോക്കും, തേയ്മാനം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. ചില നടുവിൻ്റെ എക്സ്റേ എടുക്കും ഡിസ്കിൻ്റെ പ്രോബ്ലം റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ സാധാരണയായിട്ട് ജോയിൻറ്റിൻ്റെ പിടിച്ചു നോക്കിയിട്ട് നല്ല ശക്തമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ ജോയിൻറ്റിൻ്റെ ഒരു എക്സ്റേ എടുക്കും. രണ്ടാമത് വരുമ്പോൾ അവർക്ക് ഡയഗ്നോസ്റ്റിക് ഇഞ്ചെക്ഷനാണ് എടുക്കുക. അതായത് ആ ജോയിൻറ്റ് മരവിപ്പിച്ചിട്ട് എത്രമാത്രം ലക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മളത് ഉറപ്പിക്കുക. സാധാരണഗതിയിൽ MRI എടുക്കാറില്ല. MRI എടുക്കേണ്ട അവസ്ഥയെ പറ്റി വഴിയെ പറയുന്നതാണ്. അഞ്ചാമത്തത് ട്രീറ്റ്മെൻറ്റ്. ഞാൻ സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഡിസോർഡർ ഉള്ള രോഗിക്ക് ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 10 ദിവസം നീർക്കെട്ടിനുള്ള മരുന്ന് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഓയിൻമെൻറ്റ് വെച്ച് കെട്ടാൻ പഠിപ്പിച്ചു കൊടുക്കും. ഈ 10 ദിവസം എക്സസൈസ് ചെയ്യിപ്പിക്കില്ല, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരിക്കും. ഓയിൻമെൻറ്റ് വെച്ച് കെട്ടുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യമായിട്ട് ജോയിൻറ്റുകൾ മാർക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് ആ പോയിൻറ്റിൽ തൊട്ട് വേദനയുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മുടെ നട്ടലിൻ്റെ പിൻവശത്തുള്ള കുഴികൾ, അതായത് ഡിംപിൾ എന്ന് പറയുന്ന സ്ഥലത്തിനെയാണ് സാക്രോ ഇലിയാക് ജോയിൻ്റ് എന്ന് പറയുന്നത്. ആ കാണിച്ചത് നട്ടലിൻ്റെ ഇരുവശത്തുമായിട്ട് ആണ് സ്ഥിതി ചെയ്യുന്നത്. അത് പാൽപേർ ചെയ്തതിന് ശേഷം ആണ് ഓയിൻമെൻറ്റ് വെച്ച് കെട്ടേണ്ടത്. ഓയിൻമെൻറ്റ് വെച്ച് കെട്ടുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യമായിട്ട് വേദനയുടെ ഓയിൻമെൻറ്റ് എടുക്കുക 2 വര, അതിനുശേഷം നീർക്കെട്ടിൻ്റെ ഓയിൻമെൻറ്റ് അതിൻ്റെ പകുതി, അതിനുശേഷം സൈഡിൽ എണ്ണ മുറിവെണ്ണയോ അല്ലെങ്കിൽ കർപ്പൂരാതി തൈലോ തേച്ച് കൊടുക്കുക. അതിൻ്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിംഗ് ഫിലിം എന്ന പ്ലാസ്റ്റിക് ഒട്ടിയിരിക്കാൻ ഈ എണ്ണ തേക്കുന്നത് ഉപകാരപ്പെടും. അതിനുശേഷം ക്ലിംഗ് ഫിലിം ഈ ഓയിൻമെൻറ്റിന് മുകളിലായി ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു കത്രിക വെച്ച് ആ ക്ലിംഗ് ഫിലിം കട്ട് ചെയ്യുക. ഇതിനുശേഷം ആ ഓയിൻമെൻറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. രാത്രി ഓയിൻമെൻറ്റ് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയാണ് അഴിച്ചു കളയേണ്ടത്. ഇതിൻ്റെ മീതെ ഒരു ബനിയൻ ഇടുക. 10 ദിവസത്തിന് ശേഷം രോഗിക്ക് വേദനയ്ക്ക് എത്ര കുറവുണ്ടെന്ന് നോക്കും. നല്ല വേദനയ്ക്ക് കുറവുണ്ട്, വീണ്ടും ആ സന്ധിയിൽ പിടിച്ച് നോക്കുമ്പോൾ വേദനയുണ്ട്, ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ വേദനയുണ്ടെങ്കിൽ രോഗിക്ക് ഡയഗ്നോസ്റ്റിക് ഇഞ്ചെക്ഷൻ ചെയ്യും. ഇഞ്ചെക്ഷൻ ചെയ്തതിന് ശേഷം ആൻറ്റിബയോട്ടിക് കൊടുത്ത് 3 ദിവസത്തിന് ശേഷം വീണ്ടും വരാമെന്ന് പറയും. 3 ദിവസത്തിന് ശേഷം നല്ല വ്യത്യാസമുണ്ടെങ്കിൽ ഓയിൻമെൻറ്റ് വെച്ച് വിട്ടാനും എക്സസൈസുകളും വൈറ്റമിൻ D3 കൊടുക്കും. അല്ല, നല്ല വ്യത്യാസം ഇല്ലെങ്കിൽ MRI എടുക്കാൻ പറയും. MRIയിൽ നമ്മളുടെ എന്താണ് മിസ്റ്റേക്ക്, നമ്മുടെ ഡയഗ്നോസിസിൻ്റെ മിസ്റ്റേക്കാണോ അതോ സിവിയർ ആർത്രൈറ്റിസ് ആണോ, ആ കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കും. ഇനി എക്സസൈസുകൾ, എക്സസൈസ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ഞാൻ പതിവായിട്ട് പറയുന്ന പോലെ വാമപ്പ് എക്സസൈസ് വാം ഡൗൺ. അപ്പോൾ വാമപ്പ് ചെയ്യാനായിട്ട് മുറിവെണ്ണ കർപ്പൂരാതി തൈലം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 30 മിനിറ്റോളം തേച്ച് പിടിപ്പിച്ച് പതിയെ തടവി കൊടുക്കുക. അതിനുശേഷം ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ചൂട് പിടിപ്പിക്കുക. ഇതിനുശേഷം ഡോക്ടർ പഠിപ്പിച്ച എക്സസൈസ് 10x3 സെറ്റായിട്ട് 30 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ചെയ്യണം. അവസാനമായിട്ട് ഒരു തുണി സഞ്ചിയിൽ ഐസ് എടുത്ത് ആ വേദനയുള്ള ഭാഗത്ത് ഒരു 5 മിനിറ്റ് വയ്ക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് എക്സസൈസിനെ പറ്റിയാണ്. 3 തരം എക്സസൈസുകളാണ് ചെയ്യേണ്ടത്. 1 ജോയിൻറ്റ് റിഡക്ഷൻ എക്സസൈസ്, അതായത് കുഴ വീണ്ടും പഴയ രീതിയിലാക്കുന്നതിനുള്ള എക്സസൈസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസ് ഇതാണ്. 2 മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, അതായത് മസിലിൻ്റെ ശക്തി കൂട്ടുന്നതിനുള്ള എക്സസൈസ്. 3 എക്സെൻട്രിക് എക്സസൈസ് അഥവാ സ്ട്രെച്ചിങ് എക്സസൈസ്, അതായത് മസിൽ വലിക്കാനുള്ള എക്സസൈസ്, വലിയാനുള്ള എക്സസൈസ്. സന്ധി പൂർവ്വസ്ഥിതിയിൽ ആക്കാനുള്ള വ്യായാമ രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യമായി സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുക, എന്നിട്ട് വിരലുകളുകൊണ്ട് സന്ധി അമർത്തിയായി മുന്നിലേക്ക് ഞെക്കുക. അതിനുശേഷം ആ സൈഡിലെ കാലെടുത്ത് ഫ്രണ്ടിലേക്ക് താഴത്തേക്കായി വയ്ക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം ചെയ്യുമ്പോൾ കൈകൊണ്ട് അമർത്തി ഞെക്കിയിരിക്കണം. അതിനുശേഷം കാലെടുത്ത് അമർത്തി ഇതിൽ കാണുന്ന പോലെ കിക്ക് ചെയ്യുക. അതിനുശേഷം കാല് പിന്നിലേക്ക് വയ്ക്കുക. അതിനുശേഷം വീണ്ടും കാല് പഴയ പോലെ ഉയർത്തി കിക്ക് ചെയ്ത് കാല് ഫ്രണ്ടിലേക്ക് വയ്ക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, യാതൊരു കാരണവശാലും പിറകിലുള്ള കാൽ ഇങ്ങനെയല്ല ഫ്രണ്ടിലേക്ക് വയ്ക്കേണ്ടത്. എപ്പോഴും പഴയ അവസ്ഥയിലേക്ക്, അതായത് കിക്ക് ചെയ്ത് കാൽ മുകളിലേക്ക് ഉയർത്തി ഫ്രണ്ടിലേക്ക് വയ്ക്കുക. മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് ഇനി കാണിക്കുന്നത്. ആദ്യമായി ബ്രിഡ്ജിങ് എക്സസൈസ്, കാലിൻ്റെ മുട്ടുകൾ മടക്കി കാൽപാദം ബട്ടക്സിനോട് ചേരുന്ന രീതിയിൽ വയ്ക്കുക. ഇതിനുശേഷം കാലുകളിൽ ബലം കൊടുത്ത് ബട്ടക്സ് പതുക്കനെ മുകളിലേക്ക് ഉയർത്തുക.
വേദന എടുക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾക്കാവുന്ന വരെ ഉയർത്തുക. 1 മുതൽ 10 വരെ എണ്ണിയതിനു ശേഷം പൂർവ്വസ്ഥിതിയിലാകുക. വീണ്ടും പതുക്കനെ ബട്ടക്സ് ഉയർത്തുക. 1 മുതൽ 10 വരെ എണ്ണുക. വീണ്ടും പൂർവ്വസ്ഥിതിയിലാകുക. ഇങ്ങനെ 10 ന്റെ 3 സെറ്റായിട്ട് 30 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ചെയ്യണം. അടുത്തതായി ദ ക്ലാം എന്ന എക്സസൈസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനായി ചരിഞ്ഞു കിടക്കുക. ബട്ടക്സും കാൽപാദങ്ങളും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ കിടന്നിട്ട് പതുക്കനെ മുട്ട് മുകളിലേക്ക് ഉയർത്തുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ശരീരം ഒരിക്കലും അതിൻ്റെ ഒപ്പം തിരിയാൻ പാടില്ല. പതിയെ മുട്ട് മാത്രം മുകളിലേക്ക് ഉയർത്തുക. 1 മുതൽ 10 വരെ എണ്ണുക. അത് കഴിഞ്ഞ് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുക. മുട്ട് മുകളിലേക്ക് ഉയർത്തുക. 1 മുതൽ 10 വരെ എണ്ണുക. പൂർവ്വസ്ഥിതിയിലാക്കുക. ഇങ്ങനെ 10 ന്റെ 3 സെറ്റായിട്ട് 30 പ്രാവശ്യമാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. അടുത്തതായി ഹീൽ പോപ്പ് എന്ന എക്സസൈസ് ആണ് ഇവിടെ കാണിക്കുന്നത്. കമിഴ്ന്ന് കിടത്തിട്ട് കാല് മടക്കി വെച്ച് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക. 1 മുതൽ 10 വരെ എണ്ണുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലാക്കുക. കാല് മടക്കി വയ്ക്കുക, മുകളിലേക്ക് ഉയർത്തുക. 1 മുതൽ 10 വരെ എണ്ണുക. പൂർവ്വസ്ഥിതിയിലാക്കുക. 10 ന്റെ 3 സെറ്റായിട്ട് 30 പ്രാവശ്യം ചെയ്യണം. അടുത്തതായി റിവേഴ്സ് ആം ലെഗ് റൈസ് എന്ന എക്സസൈസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനായി ഇടത്തെ വലത്തെ കാലിനൊപ്പം ഇടത്തെ കൈ പൊക്കുക. 1 മുതൽ 10 വരെ എണ്ണുക. പൂർവ്വസ്ഥിതിയിലാകുക. വലത്തെ കൈക്കൊപ്പം ഇടത്തെ കാലുകൾ ഉയർത്തുക. 1 മുതൽ 10 വരെ എണ്ണുക. പൂർവ്വസ്ഥിതിയിലാകുക. 10 ന്റെ 3 സെറ്റായിട്ട് 30 പ്രാവശ്യം ചെയ്യുക. അടുത്തതായി നീ ആം റെസിസ്റ്റൻസ് എന്ന എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. അതിനായി മുട്ടുമടക്കുക. കൈകൊണ്ട് അമർത്തി മുട്ടിൽ ഞെക്കുക. മുട്ടിനെ തള്ളുക. മുട്ടുകൊണ്ട് മുകളിലേക്കും തള്ളുക. 1 മുതൽ 10 വരെ എണ്ണുക. അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുക. കൈകൊണ്ട് മുട്ടിലേക്ക് അമർത്തി ഞെക്കണം. മുട്ടുകൊണ്ട് കൈയിലേക്ക് അമർത്തി ഞെക്കണം. 10 ന്റെ 3 സെറ്റായി ചെയ്യുക. അടുത്തതായി ബെൽറ്റ് സ്ട്രെച്ച് എക്സസൈസ് ആണ്. അതിനുവേണ്ടി 2 കാലുകൾ ചേർത്ത് ഒരു ബെൽറ്റ് കെട്ടുക. അതിനുശേഷം ശക്തിയായി 2 കാലുകളും അകത്താൻ ശ്രമിക്കുക. 1 മുതൽ 10 വരെ എണ്ണുക. വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുക. വീണ്ടും കാലുകൾ അകത്തി 1 മുതൽ 10 വരെ എണ്ണുക. 10 ന്റെ 3 സെറ്റായിട്ട് 30 പ്രാവശ്യം ചെയ്യുക. അടുത്തതായി ബോൾ പ്രസ് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. ഇതിനായി ഒരു ഫുട്ബോളോ ഞെങ്ങുന്ന ഒരു ബോൾ എടുത്ത് 2 മുട്ടിൻ്റെ ഇടയിൽ വയ്ക്കുക. 2 മുട്ടുകളും അമർത്തി ഞെക്കുക. 1 മുതൽ 10 വരെ എണ്ണുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. 10 ന്റെ 3 സെറ്റായിട്ട് ഓരോ എക്സസൈസും 30 പ്രാവശ്യം വീതം ചെയ്യണം. അടുത്തതായി സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. അതിനായി ഏത് സൈഡിലാണ് വേദന ആ സൈഡിൽ മുട്ടുകുത്തി നിൽക്കുക. ഫ്രണ്ടിലേക്ക് കുനിയുകയല്ല വേണ്ടത്, പകരം നടു നിവർത്തി വെച്ച് കാല് പതിയെ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ 1 മുതൽ 10 വരെ എണ്ണുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലാകുക. അങ്ങനെ 10 ന്റെ 3 സെറ്റായിട്ട് 30 പ്രാവശ്യം ഈ എക്സസൈസും ചെയ്യുക. അടുത്തതായി ഹാംസ്ട്രിങ് സ്ട്രെച്ച് എക്സസൈസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതിനായി ഏത് സൈഡിലാണോ വേദന ആ കാല് ഫ്രണ്ടിലേക്ക് വെച്ച് പാദം ഉയർത്തി നിൽക്കുക. അതിനുശേഷം ഫ്രണ്ടിലേക്ക് കുനിയുക. കുനിയുമ്പോൾ നടു വളച്ച് കുനിയാൻ പാടില്ല, പകരം നടു നിവർത്തി ഹൈറ്റ് കുറയ്ക്കാൻ നോക്കുക. 1 മുതൽ 10 വരെ എണ്ണുക. 10 ന്റെ 3 സെറ്റായിട്ട് 30 പ്രാവശ്യം ചെയ്യുക. അടുത്തതായി അബ്ഡക്ടർ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ആദ്യം ഇടത്തേക്കാല് പതുക്കനെ മുകളിലേക്ക് ഉയർത്തുക. 1 മുതൽ 10 വരെ എണ്ണുക. അത് കഴിഞ്ഞ് പൂർവ്വസ്ഥിതിയിൽ വരിക. അതിനുശേഷം വലത്തെ ഹിപ്പ് മുകളിലേക്ക് ഉയർത്തുക. 1 മുതൽ 10 വരെ എണ്ണുക. പൂർവ്വസ്ഥിതിയിലാകുക. എപ്പോഴും ശ്രദ്ധിക്കണം, നടു ഒരു സൈഡിലേക്ക് വളയ്ക്കാൻ പാടില്ല, ഹിപ്പ് പതുക്കനെ പൊക്കുകയാണ് വേണ്ടത്. അടുത്തതായിട്ട് കോംപ്ലിക്കേഷൻസിനെ പറ്റിയാണ്. കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ചികിത്സ എടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം. ആദ്യത്തെ ബുദ്ധിമുട്ടാണ് ആർത്രൈറ്റിസ്, സാക്രോ ഇലിയാക് ജോയിൻ്റ് ആർത്രൈറ്റിസ്. ആ ജോയിൻറ്റിൽ തേയ്മാനം വരുവാനും ജീവിതകാലം മുഴുവൻ വേദന ഉണ്ടാകാനും സാധ്യതയുണ്ട്. 2, നടത്തത്തിലുള്ള വ്യതിയാനങ്ങൾ, അതായത് ഗെയ്റ്റ് അബ്നോർമാലിറ്റീസ്, പെർമനൻ്റ് ആയിട്ട് നടക്കുമ്പോൾ ചട്ടുപോലത്തെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും ഈ ചികിത്സ ചെയ്യരുത്. ഒരു ഡോക്ടറെ കണ്ട് രോഗം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഡോക്ടർ വിനിൽ.